ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി ലേണിംഗ് ആപ്പ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പി എസ് സി പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുക എന്നുള്ള കാര്യം അതായത് കഴിഞ്ഞ റീസെൻറ്റായിട്ട് നടന്ന പി എസ് സി പരീക്ഷകളുടെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും പി എസ് സിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ കുറേ പഠിച്ചിട്ട് കാര്യമില്ല പി എസ് സി ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പി എസ് സിയുടെ ട്രെൻഡ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയിട്ട് പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ ഒരുപാട് പരീക്ഷകൾ പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലുമായിട്ട് തന്നെ പി എസ് സി പരീക്ഷകൾ നടക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്സ്റ്റുകളൊക്കെ ആയിരിക്കും എന്നിരുന്നാലും അതിലുണ്ടാവും ജി കെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ടെൻ ക്വസ്റ്റ്യൻ ജി കെയും ടെൻ കോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ചോദ്യ പേപ്പറുകൾ എവിടെ നിന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക അതിൻ്റെ ആൻസർക്ക് എങ്ങനെ കിട്ടും ഇനി അതുമല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർക്ക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കാം മൊബൈൽ ഫോണിൽ നിന്നും തുറക്കാം അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്നും തുറക്കാം അതിൻ്റെ ഹോം പേജിൽ തന്നെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കി ഒർ എക്സാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഒന്നുകിൽ അവിടെ ക്ലിക്ക് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ ആൻസർ കി അതിൽ ആൻസർ കി ഒർ എക്സാംസ് ഉണ്ട് ആൻസർ ആൻസർക്ക് ഓൺലൈൻ എക്സാം ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വിൻഡോയിലേക്ക് എത്താൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ നേരെ പോകുന്നത് ഒ എം ആർ ആൻസർ കി എന്ന് പറയുന്ന കോളത്തിലേക്കാണ് അവിടെ ഓരോ ദിവസം നടക്കുന്ന പരീക്ഷയുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആൻസർ കീയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഡൗൺലോഡ് എടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇത് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ പ്രൊഫഷണൽ ആൻസർ കി ആദ്യം ബി എസ് സി പബ്ലിഷ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആൻസർ കി ആണ് എന്നിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് കൊസ്റ്റൻസ് ഡിലീറ്റ് ചെയ്യേണ്ട കോസ്റ്റൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് ഡിലീറ്റ് ചെയ്യുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പ്രൊഫഷണൽ ആൻസർ കി ചൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക ഫൈനൽ ആൻസർക്കിൻ്റെ കൂടെ പി എസ് സി ക്വസ്റ്റൻ പേപ്പർ കൊടുക്കാറില്ല ആൻസർ ആൻസർക്കി മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ കാർപ്പൻറ്റർ എന്ന് പറയുന്ന രീതിയിലേക്ക് നടന്ന തസ്സേക്ക് നടന്ന പരീക്ഷ ഡേറ്റ് ഓഫ് ടെസ്റ്റ് എട്ടാം തീയതിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പത്താം തീയതിയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടാബിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡായി വരുന്നതാണ് ഇതിപ്പോൾ കന്നഡ മീഡിയത്തിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് ഡൗൺലോഡ് ആയത മലയാളം മീഡിയത്തിൻ്റെത് താഴെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന വീണ്ടും കാണാം ആ ഓർഡർ തന്നെ കാണാം ക്വസ്റ്റൻസ് രണ്ടാമത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഇത് മലയാളം മീഡിയം ആണ് അത് പുതിയ ടാബിൽ തുറന്നു വരുന്നതാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് പിന്നെ ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പാർത്ത് ഡൗൺലോഡ് ആൻസർ കീ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ആൻസർ കീം അവിടെ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് പരീക്ഷ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓരോ ദിവസവും മുൻവർഷ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ അടുത്ത് നടന്ന പി എസ് സി പരീക്ഷാ ചോദ്യങ്ങളുടെ പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പി എസ് സിക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഓരോ ദിവസവും സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് നോക്കുക ഏതെങ്കിലും പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിലെ ജി കെ ക്വസ്റ്റിനും മറ്റൊക്കെ ഒന്നെന്ത് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആൻസർ കീയിലാണ് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക ഫൈനൽ ആൻസർ കീയിൽ ആൻസർ ആൻസർക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഇനി വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇനി ഫൈനൽ ആൻസർ ആൻസർക്ക് എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആൻസർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫൈനൽ ആൻസർ ആൻസർക്കിയൊക്കെ നമുക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ എസ് എൽ സി ലെവൽ മെയിൻ എക്സാം മെഡിക്കൽ ഫോട്ടോഗ്രാഫറുടെ ഫൈനൽ ആൻസർ കീ ഒക്കെ അവൈലബിൾ ആണ് എന്നായിരുന്നു പരീക്ഷ അതേപോലെ തന്നെ എന്നാണ് ആൻസർ ഈ അപ്ഡേറ്റ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളുടെ ഡേറ്റ് അടക്കം ഇവിടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൽ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ധാരാളം വീഡിയോസ് ഉണ്ട് ഓൾമോസ്റ്റ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഏതാനും ചില ചാപ്റ്റേഴ്സ് കൂടി ബാക്കിയുണ്ട് അതേപോലെ തന്നെ സയൻസിലെയും ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പി എസ് സി പഠനത്തിലെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ ഈ ചാപ്റ്ററുകൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ക്വസ്റ്റ്യൻ ബോൾ ഡിസ്കഷനും ആരംഭിക്കുന്നതാണ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സെക്ഷനാണ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നത് പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്